വിഷു കൈനീട്ടം എന്ന ഈ വിഷു സ്പെഷ്യൽ ആഘോഷം നമ്മൾ ഇതാ ഇവിടെ തുടങ്ങാൻ പോവുകയാണ് കൂട്ടുകാരെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, വാവ് എന്തൊരു ട്രാൻസ്ഫോർമേഷൻ. ആഘോഷങ്ങൾ തുടങ്ങിയപ്പോൾ ഭയങ്കര വെട്ടവും വെളിച്ചവും ആകാശമൊക്കെ നീല കളറിലായിരുന്നു, ഇപ്പൊ ഇച്ചിരി ഇരുണ്ട് വന്നിട്ടുണ്ടോ. അത് ഇതാണ് മലയാളികളുടെ പ്രശ്നം, ആഘോഷിച്ച് തുടങ്ങിയാൽ പിന്നെ അതിനൊരു സമയവും കാലവും ഒന്നുമില്ല. ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ ആഘോഷിച്ച് ഏതാണ്ട് ഈ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഐശ്വര്യമായിട്ട്, ഐശ്വര്യത്തിൻ്റെ ഒരു ഉത്സവമാണല്ലോ വിഷു എന്ന് പറയുന്നത്, അപ്പം ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാം ഒരു ഗെയിം റൗണ്ടിലൂടെ. ഓക്കെ, ഈ ഗെയിമിൽ ജയിച്ചു കഴിഞ്ഞാൽ ഒരു കിഡിലം ഗിഫ്റ്റ് നിങ്ങളെ കാത്ത് ഇരിക്കുന്നുണ്ട്. ഓക്കെ, വെറും കൈയോടെ വിഷുവായിട്ട് നമ്മൾ വിടില്ല. ഓൾറൈറ്റ്, അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിമ്പിൾ ടാസ്ക് ആണ്. അതാ അവിടെ നിങ്ങൾ നോക്കുമ്പോൾ മൂന്ന് ബൗൾ ഇരിക്കുന്നു, മൂന്ന് ബൗളിൽ മൂന്ന് കളറിൽ ബോളുകൾ ഇരിക്കുന്നു. നിങ്ങൾ ഒരു ടീമായിട്ടാണ് ഇത് കളിക്കേണ്ടത്. ഓക്കെ, മൂന്ന് ടീം. സോ നമുക്ക് കപ്പിൾ, മൂന്ന് കപ്പിളുണ്ട്, മൂന്ന് കപ്പിൾസിൻ്റെ മൂന്ന് ടീമാണ്. അവിടെ നിന്ന് ബോൾ എടുക്കുന്നു, ഇവിടെ കൊണ്ടിടുന്നു. വെരി സിമ്പിൾ, ലഗു സിമ്പിൾ. ചെറിയൊരു പ്രശ്നമുള്ളത്, നിങ്ങളിത് നടക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും, അതായത് ഒരു ടീമിലെ രണ്ട് മെമ്പേഴ്സും അവിടെ കുറച്ച് ബലൂൺസ് ഇരിക്കുന്നത് കണ്ടോ, ആ അതിൽ ഓരോ തവണ നിങ്ങൾ ഓരോ ബോൾ കൊണ്ടുപോകുമ്പോഴും ഒരു ബലൂൺ നിങ്ങളുടെ ഇടയിൽ ബാലൻസ് ചെയ്ത് വേണം കൊണ്ടുപോകാൻ. ഈ ബലൂണ് താഴെ വീഴാനോ പൊട്ടാനോ പറക്കാനോ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ വീട്ടിൽ കയറണോ വേണ്ടയോ എന്നുള്ളതൊന്നും ഞാനിവിടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അല്ല, അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ നിങ്ങൾ ചെയ്യാൻ സാധിച്ചട്ടെ. ഇത്ര വർഷമായി ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്, ഇതുവരെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അപ്പൊ റെഡിയാണല്ലോ, ടീംസ് റെഡിയാണ്. നിങ്ങൾ മൂന്നുപേരും ഒരേ ടൈമിലാണ് മത്സരിക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് കളേഴ്സ് ചൂസ് ചെയ്യാം. സാഞ്ചേട്ടാ, സാഞ്ചേട്ടന് ഞാൻ പ്രിഫറൻസ് തരുന്നു. ഗ്രീൻ, ഓക്കെ. ഗ്രീൻ, ഗിരീഷ്, റെഡ്, ഒബ്വിയസ്ലി. ഓഹ് മൈ ഗോഡ്, റെഡ്. അപ്പൊ ഇനി ബാക്കി അത് മാത്രമല്ലേ ഉള്ളൂ. ശരിയാണ്, ബാക്കി വന്നിരിക്കുന്ന മഞ്ഞ കല്യാണും പിന്നിക്കും കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബൗൾസിന്റെ അടുത്തേക്ക് പോയി നിൽക്കാം. ഓക്കെ, ഒരു ചെറിയ സന്തോഷ വാർത്ത ഞാൻ പറയാം. ഈ ആദ്യത്തെ ബോൾ ഇട്ട് കഴിഞ്ഞാലേ പിന്നെ ബലൂണ് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് തിരിച്ചു പോകണമെന്നില്ല, നിങ്ങൾക്ക് ഓടി തന്നെ തിരിച്ചു പോകാം. പക്ഷേ ഒരു ദുഃഖവാർത്തയും കൂടിയുണ്ട്, രണ്ടാമത്തെ റൗണ്ടിന് നിങ്ങൾ വരുമ്പോൾ രണ്ട് ബലൂൺ ആയിരിക്കണം ബാലൻസ് ചെയ്യേണ്ടത്, മൂന്നാമത്തെ റൗണ്ടിന് മൂന്ന് ബലൂൺ. അങ്ങനെ 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 അങ്ങനെ. അപ്പൊ നമ്മുടെ ഗെയിം ഇതാ ഇവിടെ തുടങ്ങാൻ പോവാണ്. Your time starts now. ബലൂണ് ബാലൻസ് ചെയ്യണം, രണ്ട് പാർട്ട്നേഴ്സും ഓരോ ബോളും ക്യാരി ചെയ്യണം. Oh, very good. What a brilliant idea. അത് കളിക്കിട്ടോ. ഇനി രണ്ട് ബലൂണാണ്, ഈ ബലൂൺ കളയരുത്. ഒരു ഒരു സമയത്ത് ഒരു ബോള എടുക്കാൻ പാടില്ല, ഒരാളൊറ്റ ഇവിടെ എത്ര റൗണ്ടായി? നാലാമത്തെ ബലൂൺ. നാലാമത്തെ ബലൂൺ, നാല് ബലൂൺ, നാല് ബലൂൺ വേണോടാ? ഇവിടെ എത്ര ബലൂൺ? മൂന്നെണ്ണാണോ ഇത്? മൂന്നെണ്ണ ഇല്ലല്ലോ ഇത്. മൂന്നെണ്ണ ഉണ്ട്. അയ്യോ, വെരി ഗുഡ്. ഓക്കെ, ലാസ്റ്റ് 30 സെക്കൻഡ്സ്. മൗള് മാത്രമേ ഈ ഗെയിമിൽ എനിക്ക് കാണുന്നുള്ളൂ സുഹൃത്തുക്കളെ. വളരെ പ്രതീക്ഷകളോടുകൂടി ഐശ്വര്യമായിട്ട് ഞാനൊരു ഗെയിം വിഷുവിന് വേണ്ടി തുടങ്ങി വെച്ചതാണ്. അതിങ്ങനെയൊക്കെ ആയി തീരുമെന്ന് സത്യമായിട്ടും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു പിടുത്തമില്ല. പക്ഷെ എന്തായാലും
ആ ബൗള് നിറഞ്ഞു എന്നുള്ളത് മാത്രം എനിക്ക് മനസ്സിലായി. അപ്പൊ അതിൽ വലിയൊരു ആശ്വാസമുണ്ട്. ഇനി ഒരു സഹായം ചെയ്യോ, ആ ബൗൾസ് ഒന്ന് പാസ് ചെയ്ത് തരോ. ഒരെണ്ണം നിങ്ങളുടെ ടീമിന് വെച്ചോ, ഒരെണ്ണം ഇവിടെ രണ്ട് ടീമിന് കൊടുത്തോളൂ. ഒരു റെഡ് ഇവിടെ, ആ ഒരു പിങ്ക് ഇവിടെ. ഓക്കെ, ഇത് ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ്. നിങ്ങൾ ഗ്രീൻ അല്ലായിരുന്നോ? 1, 2, 3, 4. ഇപ്പൊ തന്നെ ഈ ബൗള് കാലിയായിരിക്കാണ്. നിങ്ങൾ എല്ലാരും കാണുന്നുണ്ടല്ലോ. 33. ഓക്കെ, എല്ലാ സമ്മാനവും ഉണ്ട്. ഇത് ഏത് കളർ ആയിരുന്നു നമ്മള്? റെഡ്. 1, 2, 3. അപ്പോ ക്ലിയർലി ഈ റൗണ്ടിൽ വിജയികളായിരിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞോ? സാജൻ ചേട്ടൻ ദേവനന്ദ, ഭയങ്കര ഗംഭീര പ്രകടനമായിരുന്നു ഇവിടെ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര അതിഗംഭീര വിഷു സമ്മാനമാണ് ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതങ്ങ് കൊടുത്താലോ? ഇത്രയും അധ്വാനിച്ച് ഇത്രയും പോയിന്റ്സ് നേടിയെടുത്ത ഇവർക്ക് രണ്ടുപേർക്കും ശരിക്കും ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു സമ്മാനമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. വിഷുവിന് ഇനി വേറെ എന്ത് വേണം? സൂപ്പർ അല്ലേ? അതെ, നിനക്ക് പ്രോത്സാഹനം വേണമെന്ന് പറഞ്ഞായിരുന്നു. ഇതിനുള്ള പ്രോത്സാഹനം മതിയോ? ഞങ്ങൾ ആനയെ വളർത്തണമെന്നില്ല, എന്നാലും ഒറ്റ കാര്യം, മോളിലത്തെ പടലം മൊത്തം എനിക്ക്.